രാവിലെ 10:45 ബംഗളൂരുവിലെ ശാന്തിനഗറിലുള്ള ഇഡി മേഖല ആസ്ഥാനത്തേക്ക് ബിനീഷ് എത്തിയത്. മാധ്യമങ്ങളോട് മുഖം തിരിച്ച ബിനീഷിനായി 13 ചോദ്യങ്ങളായിരുന്നു ഇഡി പ്രത്യേകം തയ്യാറാക്കിയിരുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദിന് 600,000 രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ബിനീഷിന് നേരിടേണ്ടി വന്നു. കല്യാൺ നഗറിൽ ഹോട്ടൽ തുടങ്ങാനാണ് അനൂപിന് പണം നൽകിയതെന്നായിരുന്നു ബിനീഷിന്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ബിനീഷ് ഹാജരാക്കി. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 20 അക്കൗണ്ടുകളിൽ നിന്നായി 30,00,000 രൂപ അനൂപ് മുഹമ്മദിലേക്ക് എത്തിച്ചേർന്ന വഴികളും ഇഡി പരിശോധിക്കുകയാണ്. ബിനീഷ് നൽകിയ ഉത്തരങ്ങൾ തൃപ്തികരമല്ലെന്നാണ് ആദ്യ ദിവസം ലഭിക്കുന്ന സൂചനകൾ. ചോദ്യം ചെയ്യലിന്റെ ഒരു ഘട്ടത്തിൽ ബിനീഷിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. 600,000 രൂപ അനൂപിന് നൽകിയത് ഹോട്ടൽ വ്യവസായത്തിന് മാത്രമല്ലെന്നും ഈ മയക്കുമരുന്ന് വ്യവസായത്തിലേക്ക് കൂടി ചെന്നെത്തിയെന്നുള്ള സൂചന ലഭിച്ചാൽ ബിനീഷ് കോടിയേരി വീണ്ടും ചോദ്യം ചെയ്തേക്കും. റിപ്പോർട്ടർ, ബംഗളൂരു.